കടൽത്തിര പോലെ പ്രകമ്പനം സൃഷ്ടിച്ചൊരു പ്രതിഷേധം കൊല്ലം കലക്ട്രേറ്റിലേക്ക് ഒഴുകിയെത്തി. യേശുക്രിസ്തുവെന്ന ലക്ഷ്യത്തിൽ സഭാവസ്ത്രമണിഞ്ഞ സന്യസ്ത്രെ ആക്ഷേപിക്കുന്ന കക്കുകളിയെന്ന നാടകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നൂറുകണക്കിന് സന്യസ്തരും പുരോഹിതരും അൽമായരും കൊല്ലം കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി കടന്നുവന്നത്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് കത്തോലിക്ക സഭയെ സംരക്ഷിക്കാനല്ല, മറിച്ചോ നിങ്ങൾ കള്ളം പറഞ്ഞു പറ്റിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് എതിരായിട്ടും അരാജകത്വവും അധാർമികതയും നിങ്ങളുടെ എഴുത്തുകൾ വഴി നാടകങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനെതിരെയും കുടുംബജീവിതത്തെ തകർക്കുന്നതിന് എതിരായിട്ടും സാധാരണ ജനങ്ങളെ ചതിക്കുന്നത് ഒഴിവാക്കാനുമാണെന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി തിരമാല പോലെ ആഞ്ഞടിച്ചു. ഞങ്ങളുടെ പുറത്തുകയറി കക്കു കളിക്കരുത്, അളമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. കർത്താവിന്റെ മാർഗത്തിലൂടെ പോകുന്നതുകൊണ്ട് പ്രതികരണം ഇങ്ങനെയാണെന്നു മാത്രം. ഈ ക്രൈസ്തവ അവഹേളനവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടവും പാർട്ടിയും ഈ നാടകം നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ താഴെയിറക്കാൻ ഞങ്ങൾക്കറിയാമെന്നും അഭിവന്യ മുല്ലശ്ശേരി പിതാവ് താക്കീത് നൽകി. രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞോർ വിൻസൻ മച്ചാഡോ ഫ്ളാഗ് ഓഫ് ചെയ്ത റാലിയുടെ സമാപനമായി കലക്ട്രേറ്റ് പടിക്കൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ പല വിധത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പണ്ടുമുതലേ പല ഭരണകൂടങ്ങളും ശ്രമിച്ചിട്ടുണ്ട്, സംഘടനകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും കത്തോലിക്കാ സഭ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളില്ലെങ്കിലും കത്തോലിക്കാ സഭ നിലനിൽക്കുമെന്ന് ഞാൻ ഉറപ്പാ. കാരണം ഇത് വെറും മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതിനെതിരെ പലതും പടച്ചുവിടുമ്പോ പല വിധത്തിലുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓർക്കുക, പകർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. FIH മദർ ജനറൽ സിസ്റ്റർ റെക്സിയ മേരി പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. CRI പ്രസിഡന്റ് ഫാദർ ബെഞ്ചമിൻ ഏലിയാസ് ആമുഖ പ്രഭാഷണവും സിസ്റ്റർ ആഗ്നറ്റ് SIC മുഖ്യപ്രഭാഷണവും കലക്ടർക്കുള്ള നിവേദന സമർപ്പണവും നടത്തി. അഡീഷണൽ വികാരി ജനറൽ ഫാദർ സുഗുൺ ലിയോൺ, എപ്പിസ്കോപ്പൽ വികാരി റെവറൻ ഡോക്ടർ ബൈജു ജൂലിയാൻ, ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ അമൽരാജ് ഫ്രാൻസിസ്, രൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോളി എബ്രഹാം, അൽമായ കമ്മീഷൻ പ്രൊഫസർ S. വർഗീസ്, KLCA പ്രസിഡന്റ് ലെസ്റ്റർ കാർഡോസ്, MSST മദർ ജനറൽ സിസ്റ്റർ ശാന്തി ആന്റണി, KLCWA പ്രസിഡന്റ് വത്സ ജോയ്, KRLCBC വിമൻസ് കമ്മീഷൻ സെക്രട്ടറി സിസ്റ്റർ എമ മേരി, KCBC വിമൻസ് കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജെയ്ൻ ആൻസിൽ ഫ്രാൻസിസ്, KRLCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിൽ ജോൺ ഫ്രാൻസിസ്, വോയിസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജെനെറ്റോ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ്, അൽമായ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ, ഫാദർ ജോസഫ് PS, ഫാദർ സഫറിൻ KB, ഫാദർ ബോബി കണ്ണേടത്ത് എന്നിവർ സംസാരിച്ചു.